ഹായ് ഗൈസ്, റാവത്ത് ലോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ബെല്ലയായിട്ട് തിരിച്ചെത്തിയാണ്. ബെല്ലയായിട്ട് ബെല്ലയുടെ വീഡിയോ കുറെ നാളായിട്ട് ചെയ്യണമെന്ന് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. ബെല്ല എവിടെ പോയി, ബെല്ല ബെല്ലയുടെ വീഡിയോ ചെയ്യുന്നില്ല, ബെല്ല ഒന്ന് കാണാൻ വേണ്ടി കുറെ പേര് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ബെല്ലയുടെ ഒരു വീഡിയോ ചെയ്യണം. അപ്പം ബെല്ലയായിട്ട് നമ്മൾ തിരിച്ചെത്തിക്കണം. അപ്പൊ ബെല്ലയുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോ ബെല്ലയുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ബെല്ലയെ നമ്മള് വീടിന്റെ വെളിയിലാക്കി. ബെല്ല നേരത്തെ വീടിന്റെ അകത്തിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം വീട്ടിൽ കുറെ വിഷയങ്ങളൊക്കെ ആയിട്ട് ബെല്ല നമ്മൾ വീടിന്റെ വെളിയിലാക്കിയിട്ടുണ്ട്. നേരത്തെ ബെല്ലയെ കൊണ്ട് വീട്ടിലാകെ പൊറുതി മുട്ടി. ഞങ്ങൾക്കല്ല, വീട്ടിലുള്ളവർക്ക്, വീട്ടിലെപ്പോഴും ഉള്ള ഇപ്പം നമ്മുടെ മദറാണെങ്കിലും അമ്മിക്കൊക്കെ തന്നെ ഭയങ്കര വിഷയമായിരുന്നു. അപ്പം ഈ അകത്ത് സ്മെല്ലും കാര്യങ്ങളും, പിന്നെ ഭയങ്കരമായിട്ട് രോമം. ഇതിന്റെ എവിടെ നോക്കിയാലും ഇതിന്റെ രോമം തന്നെയാണ്. കട്ടിലാണെങ്കിലും കാർട്ടൂൺസിലാണെങ്കിലും താഴെയാണെങ്കിലും എല്ലായിടത്തും രോമം ഇങ്ങനെ പറന്ന് നടക്കും. ഇത് ഈ അപ്പൂപ്പന്താടി പടന്നൊക്കെ പോലെ അവിടെ ഇവിടെയും പറഞ്ഞു നടക്കും. അപ്പം വീട്ടിലാകെ സീനായിട്ട് പുറത്ത് നമ്മൾ വർക്ക് ഏരിയയിൽ നെറ്റെല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് അതിനെ വെളിയിലാക്കി. വെളിയിൽ നിന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്തല്ല, വീടിൻ്റെ കിച്ചണിന് തൊട്ട് അപ്പുറത്ത് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാനും എല്ലാം പറ്റുന്നതുകൊണ്ടാണ് അവിടെ സെറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം, നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ദേ നിൽക്കുന്ന നമ്മുടെ വെള്ളക്കൂട്ടൻ ാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ള് ഇനി ഫുൾ ടൈം അവൾ ഇവിടെ ആയിരിക്കും. ഫുൾ ടൈം എന്നല്ല, വീടിനകത്ത് കയറ്റി വന്നാലും രാത്രിയും ഈ ടൈമിലൊക്കെ ഇവിടെ ഇപ്പം ബെൽറ്റിട്ട് വെച്ചേക്കുവാണ് ഇവിടെ. എന്താ പറഞ്ഞാൽ വെളിയിലൊന്ന് ഇറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. എന്താ അകത്ത് കയറിയിട്ട് ജനൽ വഴി ഇറങ്ങി പുറത്ത് പോയി കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ പറഞ്ഞാൽ ബെൽറ്റിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇറങ്ങി ചാടിക്കളയും. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ആണ് നെറ്റെല്ലാം അടിച്ച് നിങ്ങൾക്ക് അകത്തുനിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാം, എന്നിട്ട് പുറത്തുനിന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ എല്ലാം നെറ്റടിച്ച് ക്ലോസ് ചെയ്ത് കവേർഡ് ചെയ്തേക്കുവാണ്. താഴെ വരെ എല്ലാം ഫുള്ള് നെറ്റടിച്ച് ക്ലോസ് ചെയ്തേക്കാണ്. എല്ലാം ക്ലോസ് ചെയ്ത് ഇനി ഇവർക്ക് ഇറങ്ങിപ്പോകാൻ ഒരു വഴിയില്ല ഇവിടെ നിന്നും. അതുകൊണ്ട് പിന്നെ ഇത് ഇവിടാണ് ഒരു പ്ലൈവുഡിൻ്റെ പീസ് കൊടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. രാത്രി തണുപ്പം കാണാൻ ഉണ്ടാകുമ്പോൾ കയറി അത് അവിടെ കയറി കിടന്നോളൂ. അപ്പോൾ അതിന് വലിയ തണുപ്പടിക്കുന്നില്ല. പിന്നെ ട്രേ അവിടെ വെച്ചിട്ടുണ്ട്. ട്രേ എല്ലാം വെളിയിലാക്കിയിട്ടുണ്ട്. അപ്പം ബെല്ല അകത്ത് രാത്രി അവിടെ അകത്ത് കയറ്റുമ്പോഴത്തേക്ക് ഈ ട്രേ എടുത്ത് അകത്ത് വെക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഈ ട്രേയിൽ എന്തോ ടോയ്ലറ്റിലൊക്കെ ഇത് പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അകത്ത് ക്ലോസ്ഡ് ആയതുകൊണ്ട് എയർ സർക്കുലേഷന് കുറവായതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം വെളി വെച്ചുകൊണ്ട് ഇത് കാറ്റിൽ തന്നെ അങ്ങ് പുറത്തുമായിട്ട് അങ്ങ് കാറ്റടിക്കുമ്പോൾ അങ്ങ് പറന്ന് പൊക്കോളും. പിന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ട്. വേസ്റ്റെല്ലാം അപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായത് വേസ്റ്റൊന്നും കിടപ്പില്ല. അപ്പോൾ പുറത്തുനിന്ന് കണ്ടല്ലോ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും താഴെയും മേളിലും എല്ലാം ക്ലോസ്ഡ് ആണ്. നെറ്റ് നല്ല ഗേജുള്ള നെറ്റ് വെച്ചാണ് ഇത് അടിച്ചു വെച്ചേക്കുന്നത്. ഇനി ജസ്റ്റ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കി എല്ലാ വർക്കും തീർന്നു. ഒറ്റ ദിവസത്തെ പണിയുള്ളായിരുന്നു ഇത് ഫുള്ള്. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ദേ ഇത് നേരത്തെ അതെ ഈ താഴെ ഈ അര ഗേറ്റേ ഉള്ളായിരുന്നു. ഇത് ബാക്കിയെല്ലാം നമ്മൾ ഫ്രെയിം ചെയ്ത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്താണ് ബാക്കിയെല്ലാം. നേരത്തെ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ ഇടാൻ പറ്റത്തില്ലായിരുന്നു, ഓപ്പൺ ആയതുകൊണ്ട്. എന്താ പറഞ്ഞാൽ ബെൽറ്റിലിട്ട് ഇടാൻ വേണമെങ്കിൽ അത് സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഫുള്ള് നെറ്റടിച്ച് കവർ ചെയ്തത്. വെളിയിൽ നിന്ന് വേറെ പൂച്ചയോ പട്ടിയോ ഒന്നും അകത്ത് കയറാതിരിക്കാനും കൂടെ വേണ്ടി. അപ്പം പുറത്ത് നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് എല്ലാം ക്ലോസ്ഡ് ആണ്, പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. പെയിൻറ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ചോയി വെൽഡ് ഇത് കണ്ടില്ല, ഇതെല്ലാം വെൽഡഡ് പോർഷൻസ് പെട്ടെന്ന് തുരുമ്പിക്കും. ഒന്നാമത് ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് ചെറിയ എറിച്ചിൽ വെള്ളം അടിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇത് നമ്മൾ ഫുള്ള് പെയിൻറ് ചെയ്തെടുക്കണം, എന്നാലേ ഇത് ക്ലീൻ ആവത്തുള്ളൂ. ആ പുറത്ത് കൂടെ സെറ്റ് ചെയ്യുന്നതിൽ ഇത്രയും ക്യാഷൊന്നും ആവത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത് ഒരു 5000 രൂപയ്ക്ക് ആയിരത്തുള്ളൂ, നല്ലൊരു വലിയ കൂടൊക്കെ ആണെങ്കിലും. പക്ഷേ പുറത്ത് വളർത്തിനേക്കാൾ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. നമുക്ക് നൈറ്റിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ തന്നെ വീടിൻ്റെ പുറത്തിറങ്ങാതെ നമുക്ക് അവളെ നോക്കാം. എന്തോ പെട്ടെന്ന് തന്നെ നോക്കാം, നമ്മുടെ കണ്ണും എപ്പോഴും അവളുടെ മേലെ കാണും. നമ്മളെപ്പോഴും അവളെ കാണുകയും ചെയ്യാം, നമുക്ക് അവളെ കാണുകയും ചെയ്യാം. അപ്പം പുറത്ത് കൂടെ സെറ്റ് ചെയ്യുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഒരു പട്ടിയെ വളർത്തുന്ന പോലെ ആയിപ്പോൾ, പൂച്ച എങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിൽ വർക്ക് ഏരിയയിൽ നെറ്റടിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം. പുറത്ത് വളർത്തുന്ന ചിലരൊക്കെ പുറത്താണ് കൂടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്, അത് അവരുടെ കംഫർട്ടബിൾ അതായിരിക്കും, ഇങ്ങനെയുള്ള സെറ്റപ്പ് കാണത്തില്ല. പിന്നെ ഇത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇപ്പോൾ അകത്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലൊരു ഇത് ഫ്രെയിം ചെയ്ത് നെറ്റെല്ലാം അടിച്ച് വർക്ക് ഏരിയയിൽ വളർത്താവുന്നതാണ്. എന്താ പറഞ്ഞാൽ ഈ എന്തോ അകത്ത് സ്മെല്ലും കാര്യങ്ങളൊന്നും എടുക്കത്തില്ല, പിന്നെ രോമത്തിൻ്റെ ശല്യം ഒന്നും കാണത്തില്ല. എല്ലാം ഇത് വെളിയിലാവുമ്പം നമുക്ക് ഈസിലി ട്രേ ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം നമുക്ക് എളുപ്പമാണ് മറ്റേതിനെ അപേക്ഷിച്ച്. പുറത്ത് കൂടാണെങ്കിലും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുറത്ത് കൂടിൽ പോയിട്ട് ട്രേ എടുത്ത് കളയുന്നതും അതെല്ലാം ഇച്ചിരി വേറെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് രാത്രിയൊക്കെ ഇറങ്ങി നോക്കണമെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ആ എല്ലാ സമയത്താണെങ്കിലും ഇവിടെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം. പിന്നെ ഇവളും ഇവിടെ കംഫർട്ടബിൾ ആണ്. എന്താ പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് എയറൊക്കെ കിട്ടും, നല്ലൊരു ഫ്രഷ് എയറൊക്കെ അവൾക്ക് കിട്ടും. ഒരു വെളിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇവൾക്ക് ഇങ്ങനെ കിടക്കാം. അവൾക്കും അതൊരു ഇഷ്ടമാണെന്ന് തോന്നുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, അവൾക്കും ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ.
അപ്പൊ നമ്മൾ നേരത്തെ ബെല്ല ഇട്ടിരുന്ന ഈ റൂമിലായിരുന്നു, ഇത്രയും വലിയ റൂം അവർക്ക് വേണ്ടി വെച്ചിട്ടേക്കുന്നത്. ഇത് നമ്മുടെ ബ്രദറിന്റെ റൂമാണ്. അപ്പൊ പുള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇട്ടിരുന്നത്. അപ്പൊ ഇവിടെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഇവിടെ എല്ലാം സ്മെല്ലും ഈ രോമം എല്ലാം പറഞ്ഞു കിടക്കുകയാണ്. വീടിൻ്റെ ഉള്ളിൽ മൊത്തം രോമങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്നിട്ട് ഇത് ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത സമയമാണെങ്കിലും വീട്ടിൽ ഞാനാണ് കൂടുതലും അത് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലൊന്നും ആരും വന്നു കയറിയാൽ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഈ റോമൊക്കെ ഇവിടെ വീടിനകത്ത് മൊത്തം പറന്ന് കിടക്കുകയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും എനിക്കും ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇപ്പം വീടിനകത്ത് ഇങ്ങനെ എങ്ങനെ വളർത്തു വന്നു. അപ്പം എന്താ പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് കിടക്കുകയും സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ക്ലീനിങ് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ എണ്ണീറ്റ് ടീ ഇത് ക്ലീൻ ചെയ്യണം, താഴത്തെ ട്രൈ ക്ലീൻ ചെയ്യണം, ഇവിടുന്ന് വേസ്റ്റ് എടുത്ത് താഴെ കൊണ്ടുപോകണം. അപ്പം താഴെ മുകളിലായിട്ട് ടൈം രാവിലെ അത് ഒരുപാട് ഒന്നാമതെ രാവിലെ താമസിച്ചാണ് ഞാനും എഴുന്നേക്കുന്നത്. അപ്പം രാവിലെ കുറേ ടൈം വേസ്റ്റ് ആയിപ്പോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇപ്പം ഒരു ട്രൈ രണ്ട് ട്രൈ താഴെ മതി, എല്ലാം താഴെയാണ്, എല്ലാം സെറ്റ് ചെയ്തൊക്കെ താഴെയാണ്, അവളുടെ സാൻഡും എല്ലാം താഴെയാണ്. അപ്പം ക്ലീനിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. രാവിലെ എണ്ണീറ്റിട്ട് എല്ലാം താഴെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പം പിന്നെ ആണെങ്കിൽ രാത്രി നമ്മൾ ഫുഡെല്ലാം എടുത്ത് മേളിൽ കൊണ്ടുവെക്കണം, താഴെ കൊണ്ടുവെക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വീടിനകത്ത് വളർത്തുന്നതുകൊണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്താക്കിയപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആണ്. വീടിനകത്ത് രോമം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കുറേയൊക്കെ. ഇന്നെല്ലാം ഫുള്ള് ക്ലീനിങ് ആയിരുന്നു, എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റി എല്ലാം മാറ്റിയത്, എന്നിട്ട് താഴെ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഐഡിയ യൂസ് ചെയ്യാം. വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഐഡിയ യൂസ് ചെയ്യാം. ഇപ്പം ഈ ഐഡിയ ചിലപ്പം ചിലർക്ക് വർക്കൗട്ട് ആകത്തില്ല. ചിലർക്ക് വലിയ വർക്ക് ഏരിയ ആണെങ്കിൽ ഒരുപാട് പൈസ ആവും, നെറ്റ് അടിച്ച് എല്ലാം എടുക്കണമെങ്കിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാ ഈ വർക്ക് ഏരിയ പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ട് പാർട്ടാക്കിയിട്ട് ഒരു പാർട്ടിൽ ക്യാറ്റിനെ വളർത്താൻ വേണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വീടിനകത്ത് വളർത്തുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഐഡിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്തെടുത്ത് ക്യാറ്റിനെ അവിടത്തേക്ക് മാറ്റുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ പുറത്തൊരു കൂട്ടി വളർത്തുന്നതിനെക്കാട്ടി നമുക്ക് വീട്ടിലകത്ത് വളർത്തുന്ന ഒരു ഫീല് കിട്ടും. നമുക്ക് പെട്ടെന്ന് രാത്രിയൊക്കെ എടുത്ത് വെളിയിലോട്ടങ്ങ് ഇട്ടാൽ മതി. അപ്പം എപ്പോഴും കൂട്ടിൽ പുറത്ത് വരെ പോയി ഇടണമെന്ന് വിചാരിച്ച് നമ്മൾ ക്യാറ്റിനെ ഒന്നും അങ്ങനെ ചിലർ അകത്ത് കയറ്റാറില്ല. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഈസിലി ആകുമ്പോൾ അകത്തോ വെളിയിലോ എപ്പോഴായാലും നമുക്ക് അകത്തോ വെളിയിലോ ഒക്കെ ഇടാൻ പറ്റും. അങ്ങനെ ആകുമ്പം നമുക്ക് ക്യാറ്റിനും അതൊരു നല്ലതാണ്, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടും. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പുറത്ത് വെള്ള സെറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം പുറത്ത് വെള്ള പുറത്താക്കി എന്നുള്ള വീഡിയോ കണ്ടിട്ട് ആരും വെള്ള വിറ്റെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ വീഡിയോ ഫുൾ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വെള്ള ഓക്കെയാണ്, ഹെൽത്തി ആയിട്ട് പോകുന്നു. ഇപ്പം ഇപ്പോൾ ഏകദേശം 8 മാസത്തോളം ആയി ബെല്ല നമ്മളെടുത്തിട്ട്. 8 മാസത്തോളം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബെല്ലയുടെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ജസ്റ്റ് ആ ബെല്ല വെളിയിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ